ഹലോ, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാനിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുമ്പളങ്ങ ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കിലോ കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പാണ്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇനി ഇത് ശർക്കര പാനിയാണ്, ശർക്കര ഒരുക്കിയതാണ്. പിന്നെ അതുപോലെ തന്നെ നെയ്യ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു സൈസിലുള്ള ശർക്കര ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 3 എണ്ണമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നേരെ കുമ്പളങ്ങ ഈ രീതിക്ക് മുഴുവനായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ കുമ്പളങ്ങയൊക്കെ ഗ്രേറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും ഈ ഒരു കപ്പിൽ ഏകദേശം ഒരു 2.5 കപ്പ് കുമ്പളങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കുമ്പളങ്ങയെ തന്നെ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനെടുത്ത് ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പാന് നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നെയ്യൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു അണ്ടിപ്പരിപ്പത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ചൊരു തേങ്ങാ കൊത്തം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, ഇടയ്ക്ക് അതിങ്ങനെ കടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ തേങ്ങാ കൊത്തം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. പിന്നെ ഇത് നമുക്ക് കോരി മാറ്റാം കേട്ടോ. ഇനി അതേ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ കുമ്പളങ്ങ നല്ല പോലെ തന്നെ ഇളക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ കുമ്പളങ്ങ നല്ല രീതിക്ക് തന്നെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങ നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ വന്നിരിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളിത് കൈവെക്കാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഈ ഒരു ശർക്കരപ്പാനി നല്ല രീതിക്കൊന്ന് വറ്റി വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ രീതിക്ക് നല്ല പോലെ ഒന്ന് കുറുകി വരുന്ന വരെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ആ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ തന്നെയാണ് ഇളക്കി കൊടുക്കുക കേട്ടോ. കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നീട് നമ്മുടെ ഈ ഒരു ബാറ്റർ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാവുന്നത് വരെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇപ്പോൾ കുറേ കൂടെ നല്ല തിക്നെസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഒരു അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്കിയെല്ലാം തന്നെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ തന്നെ ഏകദേശം നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലായിട്ട് വന്നിട്ടുണ്ട്. ചട്ടി നിന്നൊക്കെ ഇതുപോലെ ഒരു വിട്ട് വരുന്ന പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഇടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇളക്കുന്ന സമയത്ത് തന്നെ ആ ചട്ടിയിൽ നിന്ന് വിട്ടുപോരുന്ന കാണാൻ പറ്റുന്നുണ്ടാവും.
ഇപ്പോൾ എന്തായാലും നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കും കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കേക്ക് ടിന്നായിട്ട് എടുത്തിട്ടുള്ളത്, അതിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു അണ്ടിപ്പരിപ്പ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബാറ്റർ അതിൻ്റെ മുകളിലായിട്ടായിരുന്നു ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ ഒഴിക്കാം കേട്ടോ. പിന്നെ അത് നല്ലപോലെ തന്നെ ഒന്ന് ചൂടാറി തണുത്തൊന്ന് സെറ്റായിട്ട് വരണം. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നെയ്യും കൂടെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് വെച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുക്കണമെങ്കിൽ പൊട്ടി പിടിക്കില്ല. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോഴേക്കും ഇതൊന്ന് സെറ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു കുമ്പളങ്ങ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാനായിട്ട് ഇന്ന് നല്ല ടേസ്റ്റ് ഉള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹൽവയുണ്ട് ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ടൊക്കെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്നും പറയുന്ന പോലെ ചാനൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യും. അപ്പോൾ ഇൻഷാല്ലാഹ് ഇതുപോലത്തെ പുതിയ പുതിയ റെസിപ്പികളും വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.